ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ നൽകിയത് വ്യാജ പരാതിയെന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പിതാവ്. 2022 U17 നേഷൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ കഴിയാതെ പോയതുകൊണ്ടാണ് പരാതി നൽകിയതെന്ന് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് രാജ്യവ്യാപകമായി തന്നെ വലിയ തോതിലുള്ള പിന്തുണയും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണല്ലോ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പിതാവ് ആ പരാതി അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്? ഇത് ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ അതോ അല്ലാതെ തന്നെ അദ്ദേഹം പറയുന്നതാണോ? എന്താണ് പറഞ്ഞത്? അഞ്ജന, ഈ കേസ് അതിന്റെ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയാകാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ അച്ഛന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് യാതൊരു സമ്മർദ്ദത്തിന്റെയും മൂലമല്ല. എന്നാൽ നേരത്തെ 2022 U17 ഏഷ്യൻ ഗെയിംസിന്റെ ട്രയൽ, ആ ട്രയലിൽ ഈ പെൺകുട്ടി തോൽക്കുകയും ശേഷം ദേശീയ ടീമിൽ ഇടം ലഭിക്കാത്ത ഒരു അവസ്ഥയും ഉണ്ടായി. അതിന് റഫറിയുടെ തീരുമാനങ്ങളാണ് കാരണമെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ആരോപിക്കുന്നു. റഫറിയെ നിയമിച്ചത് ഫെഡറേഷനാണ്. അതുകൊണ്ടാണ് ഫെഡറേഷൻ തലവനായിട്ടുള്ള ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഒരു വൈരാഗ്യം ഉണ്ടായതെന്ന് ഈ അച്ഛൻ പറയുന്നുണ്ട്. അതിനുശേഷം ഈ വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത അല്ല വ്യാജ കേസ് വ്യാജ പരാതി അച്ഛൻ ഈ പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടിയുടെ അച്ഛൻ ഉന്നയിച്ചത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവം അത് കോടതിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ, കോടതിയിൽ എത്തുമ്പോൾ ആളുകൾ അറിയും, എന്നാൽ അതിന് മുന്നേ തന്നെ എനിക്ക് പറയണം തോന്നി, അതുകൊണ്ടാണ് പറയുന്നത് എന്നാണ് ഒരു ദേശീയ മാധ്യമത്തിന് ഈ പ്രായപൂർത്തിയാകാത്ത അച്ഛൻ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത്. യാതൊരു വിധ സമ്മർദ്ദവും മൂലമല്ല എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഇത് ഈ കേസിനെ വല്ലാതെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഈ June 15 ഈ ചാർജ് ഷീറ്റ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് അത് ഫയൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ. ഈ പോക്സോ കേസ് അടക്കമുള്ളത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയിന്മേലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ചുമത്തിയിരിക്കുന്നത്. FIR-ൽ അടക്കം, പ്രത്യേകിച്ച് പോക്സോ അടക്കമുള്ള കേസുകൾ. പക്ഷെ അതേസമയം ഈ പെൺകുട്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം മൊഴി മാറ്റിയെന്നടക്കമുള്ള വാർത്തകളും പുറത്തു വന്നത്. അതും നിഷേധിക്കുന്നില്ല. അത് ഈ പ്രായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ മൊഴിയിൽ നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യം പറയുന്നത്. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി മൈനർ ആയിരുന്നില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഈ പെൺകുട്ടിയുടെ അച്ഛൻ വെളിപ്പെടുത്തുന്നു. അതായത് പോക്സോ അടക്കമുള്ള കേസുകൾ ആരോപണത്തിൽ നിലനിൽക്കില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത്. പക്ഷെ അപ്പോഴും ഈ രണ്ട് മൊഴികൾ നിലനിൽക്കുന്നതുകൊണ്ട് കോടതിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. മാത്രമല്ല ഈ കേസ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭാവിയിൽ എങ്ങനെ ഈ കേസിനെ ബാധിക്കും, അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം എന്തായാലും പോലീസായിരിക്കും ഇനി തീരുമാനമെടുക്കുന്നത്. മാത്രമല്ല അതിനുശേഷം ഇത് കോടതിയിൽ പോകുമ്പോഴായിരിക്കും പിന്നീട് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെയുള്ള നടപടികളിലേക്ക് കടക്കുക. അപ്പോഴെല്ലാം ഈ ഒരു വെളിപ്പെടുത്തലും ഈ മൊഴികളും എല്ലാം വളരെയധികം നിർണായകമാകുന്നതിന് കാരണമായിരിക്കും. എന്തായാലും ഇതിൽ ഇതുവരെയായിട്ടും ഗുസ്തി താരങ്ങളുടെ ഭാഗത്ത് നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ അടക്കം ഒരു പ്രതികരണം വന്നിട്ടില്ല. എന്തായാലും ഈ കേസ് ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് പരാതിക്കാരിയുടെ, പ്രായപൂർത്തിയാകാത്ത പരാതിക്കാരിയുടെ അച്ഛൻ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്.